മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ യേശുവല്ലാതെ മാർവിലല്ലാതില്ലേനിക്കു വിശ്രാമം ഏറെ ഈ പാരിലും പരത്തിലും നീ സ്തുല്യനൻ പ്രിയൻ എൻ രക്ഷകായൻ ല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സുവിശേഷകൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോട് ശ്രമിച്ചാലും ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവാനുഭവിക്ക് ശ്രമിക്കുന്ന ഏവർക്കും ഹൃദ്യമായ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിരിക്കാം. എൻ്റെ സഹപത്തിനായ അരിസ്തോർക്കോസും ബർണബാസിൻ്റെ മച്ചനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന ലഭിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളി. ഇവിടെ പൗലോസ് അപ്പോസ്തോലൻ തൻ്റെ സഹപ്രവർത്തകരെ പിന്നെയും അവതരിപ്പിക്കുന്നതാണ് നാം കാണുന്നത്. എൻ്റെ സഹഭക്തനായ അരിസ്തർക്കോസ്, അരിസ്തർക്കോസിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു യഹൂദനായ വ്യക്തിയുടെ ഗ്രീക്ക് നാമമാണ് അരിസ്തർക്കോസ്. ഈ അരിസ്തർക്കോസ് തെസലോനിക്കാരനാണെന്ന് അപ്പോസ്തല പ്രവൃത്തി 20:4-ഉം 27:2-ൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് എഫേസോസിലായിരുന്ന സമയത്ത് തന്നോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ ഏർപ്പെട്ടു വന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല എഫേസോസിലെ ആ കലഹക്കാരായിരിക്കുന്ന സമൂഹം ഈ അരിസ്തർക്കോസിനെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് രംഗസ്ഥലത്തേക്ക് പോകുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 19:29 നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പൗലോസിനോടൊപ്പം കർത്താവിൻ്റെ വേലയിലായിരിക്കുകയും കഷ്ടം സഹിക്കുകയും ചെയ്തതായ ഒരു വ്യക്തിയാണ് ഈ അരിസ്തർക്കോസ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല ഈ പൗലോസ് എഫേസോസിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്തപ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ അരിസ്തർക്കോസ്. മാത്രമല്ല അവിടെ നിന്ന് തൻ്റെ റോമിലേക്കുള്ള പ്രസിദ്ധമായ യാത്ര നാം പരിശോധിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 27:4 അരിസ്തർക്കോസും കൂടെ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ പൗലോസിൻ്റെ കഷ്ടതയുടെ വേളകളിൽ തന്നോടൊപ്പം നിൽക്കുവാനും റോമിൽ കാരാഗ്രഹത്തിൽ തന്നായിരുന്നപ്പോൾ തന്നെ ഒരു സഹതടവുകാരനായി ആക്കുകയും അങ്ങനെ പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ തടവിൽ തനിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുവാൻ തക്കോണം വലിയ സമർപ്പണമുള്ള വലിയ ത്യാഗമനോഭാവമുള്ള ഒരു ദൈവദാസനായിരുന്നു അരിസ്തർക്കോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം അരിസ്തർക്കോസ് മരിച്ചിട്ട് എത്രയോ 100 കഴിഞ്ഞു. ഇപ്പോഴും ദൈവവചനത്തിൻ്റെ പേജിൽ അദ്ദേഹത്തിൻ്റെ പേര് നിലനിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം സുവിശേഷത്തോട് കാണിച്ച ആ വലിയ ആവേശവും ആ തീക്ഷ്ണതയും ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ തനിക്കുണ്ടായിരുന്ന വലിയ ഉത്സാഹവും വലിയ സമർപ്പണവും കഷ്ടം സഹിക്കുവാനുള്ള വലിയ ആ ത്യാഗമനോഭാവമൊക്കെയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ ഇടയാകട്ടെ. അരിസ്തർക്കോസ് പറയുകയാണ്, ഞാൻ സുവിശേഷ നിമിത്തം കഷ്ടം സഹിക്കുന്നതിൽ അപ്പോസ്തലനോടൊപ്പം നിൽക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുവാൻ തക്കോണമുള്ളതായ ഒരു അനുഗ്രഹീതമായ മാതൃക. അത് തന്നെ കൊണ്ട് എത്തിച്ചത് ദൈവവചനത്തിൻ്റെ പേജിലാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിൽ തൻ്റെ അഭിവാദനം രേഖപ്പെടുത്തുവാൻ തൻ്റെ പേര് രേഖപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തി നമുക്ക് കാണുവാൻ സാധിക്കുന്ന മർക്കോസാണ്. മർക്കോസിനെ നമ്മൾ കാണുന്നു അപ്പോസ്തല പ്രവൃത്തി 13:5-13 നമുക്ക് ഈ മർക്കോസിനെ കാണുവാനായിട്ട് സാധിക്കും. ഈ മർക്കോസിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം 2-ാമത്തെ സുവിശേഷം എഴുതിയ ആളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
അദ്ദേഹം അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിൻ്റെ ഒരു സഹയാത്രികനായിരുന്നു, ഒരു ശിഷ്യനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ യോഹന്നാൻ എന്ന് മറുപേരുള്ള മർക്കോസ് എന്ന അപ്പോസ്തല പ്രവൃത്തി 12:12, 25:15, 37-39 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. യെരുശലേമിൽ അപ്പോസ്തലനായ പൗലോസ് തടവിൽ നിന്ന് സ്വതന്ത്രനായ ശേഷം ചെന്നത് ഈ യോഹന്നാൻ്റെ മാതാവിൻ്റെ മറിയയുടെ ഭവനത്തിലേക്കാണ് എന്ന് അപ്പോസ്തല പ്രവൃത്തി 12:12 കാണുവാൻ സാധിക്കും. അങ്ങനെ യെരുശലേമിൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടുകയും കർത്താവിൻ്റെ ഒരു സേവയ്ക്ക് വേണ്ടി തങ്ങളുടെ ഭവനം തുറന്നു കൊടുക്കുകയും ചെയ്ത ഒരു കുടുംബമായിരുന്നു മർക്കോസിൻ്റെ കുടുംബം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഇവിടെ വായിക്കുന്നത് ഈ ജോൺ മാർക്ക് അഥവാ മർക്കോസ് ബർണബാസിൻ്റെ ഒരു മച്ചുനാണല്ലെങ്കിൽ ഒരു കസിനാണ് എന്നാണ്. നമുക്കറിയാം പൗലോസിനെയും ബർണബാസിനെയും തൻ്റെ ആദ്യ മിഷണറി യാത്രയിൽ ഈ മർക്കോസ് അനുഗമിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 12:25-13. പർഗയിൽ നിന്ന് ഇവരെ ഉപേക്ഷിച്ച് പോകുന്നു. എന്തുകൊണ്ടാണ് അവരെ വിട്ടയച്ച് പോകുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അത് പൗലോസിന് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല, അങ്ങനെ പർഗയിൽ നിന്ന് ഈ മർക്കോസ് വിട്ടുപോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് കാരണമാണ് രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിച്ചപ്പോൾ ബർണബാസ് ആഗ്രഹിച്ച് യോൺ മർക്കോസിനെ തന്നോടുകൂടെ കൊണ്ടുപോകണം എന്ന്. എന്നാൽ പൗലോസ് അത് അംഗീകരിച്ചില്ല. നമുക്കറിയാം എന്താണ് കാരണം. ആദ്യ മിഷണറി യാത്രയിൽ അവരെ ഉപേക്ഷിച്ച് പോകുന്ന ആ ശരിയായ നടപടിയല്ല എന്ന് പൗലോസിന് ആ കാലത്ത് ബോധ്യമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ നിമിത്തം അവർ തമ്മിൽ വേർപിരിയുവാൻ ഇടയായി എന്ന് അപ്പോസ്തല പ്രവൃത്തി 15:38-40 വായിക്കുന്നുണ്ട്. പൗലോസും ബർണബാസും വേർപിരിയുവാൻ ഒരു കാരണമായി തീർന്നു. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനായ ആ പത്രോസിൻ്റെ ആ സ്വാധീനം തന്നെ വലിയൊരു ആത്മീയ പക്വതയുള്ളവനായി ഒരു ആത്മീയമായിട്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആത്മീയ ശുശ്രൂഷകൾ ഏൽപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുത്തി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ 10-ാം വാക്യത്തിൽ പറയുന്നത് കൊലേസ്യ വിശ്വാസികളെ പൗലോസ് അപ്പോസ്തലൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ മറുപേരുള്ള മർക്കോസ് വന്നാൽ അവനെ സ്വാഗതം ചെയ്യണം, അവൻ്റെ ശുശ്രൂഷ അംഗീകരിക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പരാജയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ അതൊന്നിൻ്റെയും അന്ത്യമല്ല, പിന്മാറ്റാവസ്ഥ ഒന്നിൻ്റെയും അന്ത്യമല്ല. മടങ്ങി വരുവാനും ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും സുവിശേഷം പോലും എതിരാൻ എഴുതുവാനായിട്ട് കഴിയും എന്നുള്ളത് മർക്കോസ് നമ്മോട് ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, പിന്നീട് പൗലോസ് തിമോത്യോസിന് പറയുന്നുണ്ട് മർക്കോസിനെയും കൂട്ടിക്കൊണ്ടുവരിക, അവൻ നമ്മുടെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാണ്. 2 തിമോത്യോസ് 4:11. ഒരിക്കൽ പൗലോസ് ചിന്തിച്ച് ഇവനെ കൊണ്ട് ഇനി ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്ന്. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് ദൈവവചനത്തിന് മർക്കോസ് കീഴ്പ്പെട്ടപ്പോൾ ദൈവദാസനായ പത്രോസിൻ്റെ ശിക്ഷണത്തിൽ അവൻ അഭ്യസനത്തിൽ മുന്നോട്ട് പോയപ്പോൾ, അതുപോലെ തൻ്റെ അമ്മാവനായ ബർണബാസിൻ്റെ ആ ശിക്ഷണത്തിൽ മുന്നോട്ട് പോയപ്പോൾ അവൻ പ്രയോജനമുള്ളവനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, പരാജയങ്ങളും പോരായ്മകളും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാം. എന്നാൽ അതെൻ്റെ അന്ത്യമല്ല, നാം മടങ്ങി വരുവാൻ ദൈവത്തിനാൽ ഉപയോഗിക്കപ്പെടുവാൻ കഴിയും എന്ന് മർക്കോസ് നമ്മോട് വിളിച്ചു പറയുകയാണ്. നമുക്കറിയാം ഈ യോഹന്നാൻ എന്ന് മറുപേരുള്ള മർക്കോസിൻ്റെ ശുശ്രൂഷയിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തിയത് പത്രോസിൻ്റെ വലിയ ആ കൂട്ടായ്മയും അവനോടുള്ള ആ വാത്സല്യവുമാണ് എന്ന് വ്യക്തമാണ്. കാരണം നാം വായിക്കുന്നുണ്ടല്ലോ, 1 പത്രോസ് 5 മർക്കോസ് മൈ സൺ, എൻ്റെ മകനായ മർക്കോസ് എന്ന് പറയത്തക്ക നിലയിൽ ആ മർക്കോസിനോടുള്ളതായ വാത്സല്യം. പ്രിയപ്പെട്ടവരെ, പിന്മാറ്റാവസ്ഥയിലായിരിക്കുന്നവരെ തള്ളിക്കളയാതെ അവരെ സ്നേഹിക്കുവാൻ, അവരെ ബുദ്ധി ഉപദേശിക്കുവാൻ, അവരെ മടക്കിക്കൊണ്ടിരുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഇവിടെ പത്രോസിൻ്റെ ആ ശുശ്രൂഷ മർക്കോസിനെ മടക്കിക്കൊണ്ടുവന്ന, അവനെ യഥാസ്ഥാനപ്പെടുത്തിയ, അവനെ ശുശ്രൂഷയിൽ പ്രോത്സാഹിപ്പിച്ച, അവനെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കിയ
പത്രോസിന്റെ മാതൃക എത്ര നല്ല മാതൃകയാണ്. പിന്നീട് പൗലോസിന് മനസ്സിലായി മർക്കോസ ഉപയോഗമുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ആരെയും തള്ളിക്കളയുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ ആ ഉപയോഗപ്രദമല്ലാതിരുന്ന മർക്കോസിനെ ഉപയോഗപ്രദമാക്കി മാറ്റിയ ദൈവം ഇന്നും ജീവിക്കുകയാണ്. ഇവിടെ ഇതാ മർക്കോസ കൊലേസിലേക്ക് വരുവാൻ ആഗ്രഹിക്കുവാണെങ്കിൽ അവനെ സ്വീകരിക്കുക, അവൻ്റെ ശുശ്രൂഷ അനുഭവിക്കുക. എത്ര നല്ല മാതൃകയാണ് ഒരു ശുശ്രൂഷകനായി ദൈവത്തെ ഉപയോഗിക്കപ്പെടുവാൻ മർക്കോസിന് ഇടയായി. മാത്രമല്ല, പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ഒക്കെ ശിഷ്യന്മാരായി കൂടെ നിൽക്കുവാൻ. മാത്രമല്ല, പത്രോസ് നടത്തിയ പ്രസംഗം ഗ്രഹിച്ച് മനോഹരമായിരിക്കുന്ന സുവിശേഷം, ആദ്യ സുവിശേഷം എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനനുഗ്രഹീതമായൊരു ശുശ്രൂഷ കാഴ്ചവെച്ച മർക്കോസ് നമുക്കൊരു നല്ല മാതൃകയായിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.